ഹായ് എല്ലാവർക്കും നമസ്കാരം. സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് വിൻഡോസ് റെസിപ്പീറ്റ് ആണ്. നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കേക്കാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഈ ഒരു കേക്ക് തയ്യാറാക്കുന്ന ഒരു ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്ക് ഈ ഒരു കേക്ക് ഇങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനിട്ട് ഒരു ബൗൾ എടുത്ത് വെച്ച് ഇതിലേക്ക് 3/4 കപ്പ് പാല് ചേർക്കാം. നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ട് പാലിനെ പാടെ കളഞ്ഞിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇതിലേക്ക് 20 ഈത്തപ്പഴം കുരു കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുപ്പുകൊണ്ട് അടച്ചു വെച്ച് 10 മിനിറ്റ് ഇതുപോലെ വയ്ക്കണം. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സ് ജാറിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് പഴം ചേർക്കണം. നേന്ത്രപ്പഴം എടുക്കുന്നതാണെങ്കിൽ പകുതി നേന്ത്രപ്പഴവും റോബസ്റ്റ് എടുക്കുന്നതാണെങ്കിൽ ഒരു റോബസ്റ്റും. പഴം ചേർത്തതിന് ശേഷം നമുക്ക് നന്നായി അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് സൈഡിലേക്ക് മാറ്റിവെക്കാം. അത് ഇനി ഗ്യാസ് ഓൺ ചെയ്ത് ഇതിലേക്ക് ഇഡ്ഡലിപ്പാത്രം എടുത്ത് വെച്ച് അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് തട്ടെടുത്ത് വെച്ചിട്ട് നമുക്ക് തിളപ്പിക്കാൻ വെക്കണം. അത് കഴിഞ്ഞ് കേക്കിനെടുത്ത് വെച്ച് ബട്ടർ പേപ്പർ വെക്കുന്ന സ്പേസിൽ നമ്മൾ വാഴയാണ് വെക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ വാഴയിലെ റൗണ്ട് ഷേപ്പിൽ മുറിച്ചിട്ടാണ് ഇതിൽ വെച്ചത്. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബാറ്റർ ഒരു പാത്രത്തിലേക്ക് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടി അരിച്ചതിന് ശേഷം ചേർക്കാം. ഇതിലേക്ക് 1 പിഞ്ച് സാൾട്ടും 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും ചേർക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വിസ്കും യൂസ് ചെയ്യാം. എനിക്ക് വേണമെങ്കിൽ 1 പിഞ്ച് ഏലക്കായുടെ പൊടിയും അതുപോലെ നട്ട്സ് എല്ലാം ചേർക്കാവുന്നതാണ്. കൊക്കോ പൗഡറും യൂസ് ചെയ്യാം. അതിനുശേഷം ഈ ഒരു മിക്സ് കേക്ക് ടിന്നിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ടിന്നിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഈ ഒരു കേക്ക് ടിന്നെ ഈ ഒരു തട്ടിന് മുകളിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം വാഴയിലുണ്ട് അടച്ചതിന് ശേഷം ഒരു അടപ്പ് കൊണ്ട് മടിക്കാം. എന്നിട്ട് നമ്മുടെ ഇഡ്ലി പാത്തിനെ മൂടി വെച്ച് അടക്കാം. അപ്പോൾ ഇത് 30 മുതൽ 40 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടപ്പ് തുറന്നിട്ടുണ്ട്. ഇതിലേക്ക് ടൂത്ത് പീക്ക് കൊണ്ട് നമുക്കൊന്ന് കുത്തി നോക്കാം. അപ്പോൾ നമ്മുടെ ടൂത്ത് പീക്കിൻ്റെ സൈഡിൽ കേക്കിൻ്റെ ബാറ്റർ ആയിട്ടില്ലെങ്കിൽ ഇതായിട്ടില്ല എന്നാണ് അർത്ഥം. ആയിട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ച് സമയം കൂടി ഇതേപോലെ വെക്കാം. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ടൂത്ത് പീക്ക് കൊണ്ട് ഒരിക്കൽ കൂടെ കുത്തി നോക്കാം. എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ ആയിട്ടില്ലെങ്കിൽ നമ്മുടെ കേക്ക് തയ്യാറായെന്ന അർത്ഥം. അപ്പോൾ നമ്മുടെ കേക്ക് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണിത്. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് തയ്യാറാക്കാൻ വേണ്ടി എക്സ്ട്രാ ഷുഗർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് നല്ലതാണ്. അതുപോലെ മൈദയും ഓയിലും ചേർക്കാത്തതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് ചെയ്തവർക്ക് കഴിക്കാൻ കഴിയുന്ന ഒരു കേക്കാണിത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സ് ഹെൽക്കുകയും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിൽക്കുന്ന വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതിരിക്കും ബൈ.